നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. അതുകൊണ്ടാണ് യോശുവ തീരുമാനമെടുത്തത്. യോശുവ അവസാന ഘട്ടങ്ങളിൽ പറഞ്ഞത് എന്താണ്? നിങ്ങളാരും ആരാധിച്ചില്ലെങ്കിൽ, നിങ്ങളാരും സ്തോത്രം ചെയ്തില്ലെങ്കിൽ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കണ്ടോ, ഞാനും എൻ്റെ കുടുംബവും. യോശുവയുടെ കയ്യിൽ പരമേൽപ്പിക്കപ്പെട്ട കൊച്ചു കുടുംബത്തെക്കുറിച്ച് യോശുവയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുക, അതാണ് അവൻ്റെ തീരുമാനം. നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. പറയണം, ഞാനെടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തെ തകിടം മറിക്കാൻ, ഇതിനെ പുകച്ചോടിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്താ ഇന്ന് രാവിലെ അങ്ങനെ ഈ വചനത്തിൽ കൂടെ പറയുന്നേ, ഞാൻ എന്ന പാപം നിഗളത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല, ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി. ഞാൻ എന്ന വ്യക്തിത്വത്തെ അഹങ്കരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഞാനാകുന്നു വലുത്, എന്നെ കഴിയാത്ത കാര്യമില്ല, എന്നെ കൊണ്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഐ എന്ന ഇംഗ്ലീഷ് അർത്ഥത്തിൽ മലയാളത്തിൽ ഞാൻ എന്ന പദം ഉപയോഗിക്കേണ്ടത്. ഞാൻ എന്ന പദം നമ്മൾ വിജയിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഞാൻ എന്ന പദം, ഞാൻ ദൈവസന്നിധി താണിരിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ കണ്ണ് ദൈവത്തെങ്കിലേക്ക് നോക്കും, ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ താഴ്ച അനുഭവിക്കുകയില്ല, എൻ്റെ നന്മകളൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. എങ്ങനെ? കർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് വേണം പറയാൻ. കർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് വ്യക്തിപരമായ തീരുമാനത്തിൽ ഒരു ഉറപ്പ് ഇന്ന് പകലെടുക്കാൻ തയ്യാറാണെങ്കിൽ, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, വീട്ടുകാരെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കണം. നീ രക്ഷപ്പെടും.